ഇതുപോലൊരു നാറിയ ഭരണം എനിക്കിപ്പോൾ 61 വയസ്സേ, ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര രസകരമായ, ഇത്ര ഘനഗംഭീരമായ ഒരു ഭരണം, നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം. ഹോ, എൻ്റെ അമ്മയേ, കേരളത്തിലെ എത്ര എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ട്. EMS അമ്പുരിപ്പാട്, വട്ടന്താനുള്ള ആർ ശങ്കർ, സി അച്യുതമേനോൻ, AK ആൻ്റണി, KK കരുണാകരൻ, പിന്നെ സഖാവ് നയനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേരിവിടെ മുഖ്യമന്ത്രിമാരായിരുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന. ഒരു നേഴ്സ് അവർ ചെയ്ത തെറ്റെന്താണ്? മെഡിക്കൽ കോളേജിൽ ICU വെച്ച് കാമകിങ്കരനായ ഒരു സഖാവ് ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപദ്രവിച്ചു. അവർ പരാതി പറഞ്ഞപ്പോൾ അവിടെയുള്ള സഹസഖാക്കൾ, സഖാത്തികളാണ്, അവർ ഈ അതിജീവിത എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീയെ ഭീഷണിപ്പെടുത്തി, പരാതി കൊടുക്കരുത് എന്ന് നിർബന്ധിച്ചു. എന്നിട്ടും അവർ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സാക്ഷി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അനിത എന്ന് പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് ചെയ്ത മഹാപാതകം. അത് വലിയ തെറ്റാണ്. KSR പ്രകാരം കുറ്റകരം അല്ലെങ്കിലും ഈ മാർസിസ്റ്റുകാരുടെ സർവീസ് റൂൾസ് പ്രകാരം അത് ഭയങ്കര തെറ്റാണ്. കാരണം അവിടെ ഭരിക്കുന്നത് സഖാക്കളാണ്. സത്യമായിട്ടും പറയുകയാണ്, എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളായിരുന്നു വീണ ജോർജ്. അവരൊക്കെ ഈ നിലയിലേക്ക് തരംതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. ഇവരെൻ്റെ പരിചയക്കാരിയായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത്. നമസ്കാരം. ഇതുപോലൊരു നാറിയ ഭരണം ഭൂലോകത്തില്ലടി മറിയേ, ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. ഇത് പഴയൊരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു. CPM കാബാലികനാണ് ഇതിന് പുറകിൽ ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി. എന്നാൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പം നിന്ന മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫ് നേഴ്സ് ഇക്കാര്യത്തിൽ കൃത്യമായ മൊഴികൾ കൊടുക്കുന്നു. പീഡിപ്പിക്കപ്പെട്ടവർ CPMന്റെ അതിജീവിതയോടൊപ്പം നിന്ന സ്റ്റാഫ് നേഴ്സിന് നിയമ നടപടികൾ നേരിടേണ്ടതായി വരുന്നു. അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്നു. ഈ സ്ഥലം മാറ്റത്തിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോകുന്നു. വീണ്ടും അവരെ തിരിച്ച് സർവീസിലെടുക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും അവർ ജോലിക്ക് എത്തുന്നു. ഈ സമയത്ത് അവിടെ ഒരു കാരണവശാലും പ്രവേശിക്കാൻ സാധിക്കില്ല, മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ സ്റ്റാഫ് നേഴ്സിനെ, അനിത എന്ന സ്റ്റാഫ് നേഴ്സിനെ മാറ്റി നിർത്തുന്നു. പിന്നീട് അന്ന് പീഡിപ്പിക്കപ്പെട്ട അതിജീവിത കൂടി അനിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തകർ അനിതയ്ക്കൊപ്പം വരുന്നു. എന്നിട്ടും ഇവിടെ സ്ത്രീ സമത്വം ബാധിക്കുന്ന സർക്കാർ ഇപ്പോഴും അനിതയെ പുറത്തു നിർത്തുന്നു. കാരണം CPM സംഘടനയിലുള്ള ഒരു സഖാവ് ഒരു സാധു സ്ത്രീയെ ICU യൂണിറ്റിൽ വച്ച് പീഡിപ്പിച്ചത് ഈ നേഴ്സ് കണ്ടു, ഈ നേഴ്സ് സഖാവിന് എതിരെയായി മൊഴി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. തങ്ങളുടെ പാർട്ടിക്കാർ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് തീവ്രത കുറഞ്ഞ പീഡനം തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ ശ്രീമതി ടീച്ചർ അടക്കം AK ബാലൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീവ്രത കുറഞ്ഞ ഈ പീഡനം ഒരു കാരണവശാലും റിപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നതല്ല. കോടതി മുമ്പാകെ ഒരു കാരണവശാലും, അല്ലെങ്കിൽ ജനങ്ങൾ മുമ്പാകെ ഒരു കാരണവശാലും CPM സഖാക്കൾക്കെതിരെ, തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയ സഖാക്കൾക്കെതിരെ അനിത മൊഴി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന വിധത്തിൽ തന്നെയായിരുന്നു CPMന്റെ ക്രൂരമായ വൈരാഗ്യ നടപടികൾ മുന്നോട്ട് പോയത്. ഇപ്പോഴും അനിതയെ സർവീസിൽ തിരിച്ചെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ സ്ത്രീ കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇരുട്ടിൽ തപ്പി നടക്കുന്നു. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഒരു കളിപ്പാവ അല്ലെങ്കിൽ ഡമ്മി മന്ത്രി എന്ന രീതിയിലാണ് അവർ ആ സ്ഥാനത്തിരിക്കുന്നത്. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വീണ ജോർജ് ആകട്ടെ, ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമാണ്. അതുകൊണ്ട് ഏരിയ കമ്മിറ്റി മെമ്പർ മന്ത്രിയായിരുന്നാൽ പോലും സംസ്ഥാന കമ്മിറ്റി മെമ്പറുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഈ മന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കുവാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറായ വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയാതെ ഒരു കാരണവശാലും ഇവർക്ക് ഈ ഒരു ഫയലിൽ ഒപ്പിടാനോ തീരുമാനമെടുക്കുവാനോ സാധിക്കില്ല. താഴെ തലം മുതൽ മുകൾ അങ്ങ് മുഖ്യമന്ത്രി വരെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി വരെ തീരുമാനമെടുത്താലേ ഇനി അനിതയ്ക്ക് സർവീസിൽ തിരിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ. ഞങ്ങൾ സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. രായ്ക്ക് രായമാനം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ദർശനം നടത്തുവാൻ വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടി പോലീസിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഇപ്പോൾ കണ്ണടയ്ക്കുന്നു, ആരോഗ്യവകുപ്പും അതിന് കൂട്ടുനിൽക്കുന്നു. ഒരു സ്ത്രീ തന്റെ മുമ്പിൽ മറ്റൊരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട കണ്ട കാര്യം പുറത്തു പറഞ്ഞു എന്നുള്ളതിനാൽ CPM സഖാക്കൾക്കെതിരെയായ മൊഴി ആയതിൻ്റെ പേരിൽ അവർ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. തൊഴിലാളി വർഗ സംഘടനയുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന
പാർട്ടി ഇപ്പോൾ ഒരു തൊഴിലാളിയെ തൊഴിലില്ലാതെ പുറത്തിറക്കി നിർത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ അതിനിശദമായി വിമർശിക്കുന്ന അവസരത്തിലാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരളം കണ്ടിട്ടില്ല എന്നുള്ള പഴയ മുദ്രാവാക്യം എടുത്ത് ഉദ്ധരിച്ചത്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിൻ്റെ ചെയ്തികളെയും സഖാക്കളുടെ തീവ്രത കുറഞ്ഞ പീഡനത്തെയും തീവ്രത കൂടിയ പീഡനത്തെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെയും CPMനെയും വാരി അലക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞാൻ ദേശം JBSൽ പഠിക്കുമ്പോഴും പിന്നീട് നെടുമ്പാശ്ശേരി മാറത്തനേഷ്യത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും കേരള മുഖ്യമന്ത്രി സഖാവ് അച്യുതമേനാണ്. കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി, കോൺഗ്രസിൻ്റെ പിന്തുണയോടും പങ്കാളിത്തത്തോടും കൂടി CPI നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ് TK ദിവാകരൻ, CH മുഹമ്മദ് കോയ, K കരുണാകരൻ, KG അടിയോടി, MM ഗോവിന്ദൻ നായർ, TV തോമസ്, ഇങ്ങനെയുള്ള ഏറ്റവും പ്രതിഭാസനരായ മന്ത്രിമാരണിതരുന്ന ഒരു ഗംഭീരമായ മന്ത്രിസഭയായിരുന്നു അത്. ജനോപകാരപ്രദമായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കി, ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി, പിന്നെ കേരളത്തിൻ്റെ അഭിമാനമായി വളർന്ന നിരവധി അനവധി ശാസ്ത്ര സാങ്കേതിക സംരംഭങ്ങൾ തുടക്കി വെച്ചു. ഇങ്ങനെയൊക്കെ ജനക്ഷേമകരമായ ഭരണം നടത്തിയ സർക്കാരായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും ആ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് മനസമാധാനത്തോടെ ഭരിക്കാൻ പറ്റിയൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ദിവസവും സമരമാണ്. സമരം എന്ന് വെച്ചാൽ അക്രമാസക്തമായ സമരം. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്, യാത്രക്കാരോടുകൂടി കത്തിക്കുക, അല്ലെങ്കിൽ കർഷക തൊഴിലാളി സമരം, മിച്ചഭൂമി സമരം, ആ സമരം, ഈ സമരം, കോളേജ് വിദ്യാർത്ഥികളുടെ സമരം, സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം, ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞുള്ള സമരം, എല്ലാ ദിവസവും കല്ലേറുക, എല്ലാ ദിവസവും ആസിഡ് ബൾബ് ഏറുക, എല്ലാ ദിവസവും കത്തിക്കുത്ത്, ഇങ്ങനെ ഒരു കാരണവശാൽ ഈ സർക്കാരിനെ കൊണ്ട് ഭരിപ്പിക്കുകയില്ല എന്ന വാശിയോട്ട് സഖാവ് നമ്പൂരിപ്പാടും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ ഡിങ്കിരി ബാലന്മാരും ആ സംസ്ഥാനത്ത് അരാജകത്വം അഴിച്ചുവിട്ടൊരു കാലമായിരുന്നു. അന്ന് മാർസിസ്റ്റുകാർ സ്ഥിരമായി വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നത്. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ മുദ്രാവാക്യം മറന്നു കിടക്കരുത്. ഇപ്പം അത് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു നേഴ്സ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അവിടെ പോസ്റ്റിംഗ് കിട്ടാതെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ പണ്ടേ മറന്നുപോയ മുദ്രാവാക്യം ഓർമ്മ വന്ന്. ഇതുപോലൊരു നാറിയ ഭരണം, എനിക്കിപ്പോൾ 61 വയസ്സായി, ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര രസകരമായ, ഇത്ര ഘനഗംഭീരമായ ഒരു ഭരണം, നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം. ഹോ, എൻ്റെ അമ്മയേ, കേരളത്തിലെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ട്: EMS സമ്പൂരിപ്പാട്, വട്ടന്താനുള്ള ആർ ശങ്കർ, CA അച്യുതമേനോൻ, AK ആന്റണി, KK കരുണാകരൻ, പിന്നെ സഖാവ് നയനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേരിവിടെ മുഖ്യമന്ത്രിമാരായിരുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന. ഒരു നേഴ്സ് അവർ ചെയ്ത തെറ്റെന്താണ്? മെഡിക്കൽ കോളേജിൽ ICU വെച്ച് കാമകിങ്കരനായ ഒരു സഖാവ് ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപദ്രവിച്ചു. അവർ പരാതി പറഞ്ഞപ്പോൾ അവിടെയുള്ള സഹസഖാക്കൾ, സഖാത്തികളാണ്, അവർ ഈ അതിജീവിത എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീയെ ഭീഷണിപ്പെടുത്തി, പരാതി കൊടുക്കരുത് എന്ന് നിർബന്ധിച്ചു. എന്നിട്ടും അവർ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സാക്ഷി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അനിത എന്ന് പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് ചെയ്ത മഹാപാതകം. അത് വലിയ തെറ്റാണ്. KSR പ്രകാരം കുറ്റകരം അല്ലെങ്കിലും ഈ മാർസിസ്റ്റുകാരുടെ സർവീസ് റൂൾസ് പ്രകാരം അത് ഭയങ്കര തെറ്റാണ്. കാരണം അവിടെ ഭരിക്കുന്നത് സഖാക്കളാണ്, NGO യൂണിയൻ സഖാക്കൾ, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സഖാക്കൾ. ഇവരുടെ ഭരണത്തിന് കീഴിലാണ് കേരളത്തിലെ എല്ലാ സർക്കാർ ആഫീസുകളും. അങ്ങനെ ഇവരുടെ നിരന്തരമായ ഭീഷണിക്ക് വിധേയമായി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി സർക്കാരിനോട് പരിഗണിക്കാൻ പറഞ്ഞു. സർക്കാർ പരിഗണിച്ചു. ഇവരെ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് പാസാക്കി. അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഇവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ഉത്തരവിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, അതുപോലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാപാലികനുണ്ട് അയാളും, പിന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ള ബാക്കി MBOKകളും ചേർന്ന് ആ ഉത്തരവ് നടപ്പാക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിൻസിപ്പൾ പറയുന്ന DME പറഞ്ഞാലേ എനിക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ. DME പറഞ്ഞത് എനിക്ക് തന്നിഷ്ടപ്രകാരം നടപ്പാക്കാൻ പറ്റില്ല, എൻ്റെ മേലാവിലിരിക്കുന്നത്
ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറയുന്നത് എൻ്റെ മേലാവ് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ്. മന്ത്രി പറയുന്നത് എൻ്റെ മേലാവ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് നാട് ഭരിക്കുന്ന യഥാർത്ഥ മന്ത്രി. ഞാനിവിടെ വെറുതെ മന്ത്രിയായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നാട മുറിക്കാനും അല്ലെങ്കിൽ ഉദ്ഘാടിക്കാനും മാത്രമേ അധികാരമുള്ളൂ. മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ് മാറ്റിവെക്കാനുള്ള അധികാരം പോലും ഇല്ല. എല്ലാ കാര്യങ്ങളും സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത്. കാരണം സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ വെറും ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് അധികാരമില്ല. എൻ്റെ സെക്രട്ടറി തീരുമാനിച്ചാലേ പറ്റുള്ളൂ. സെക്രട്ടറി തീരുമാനിക്കണമെങ്കിൽ എൻ ജി ഒ യൂണിയൻ തീരുമാനിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സ്ത്രീ ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുകയാണ്. അതോടൊപ്പം ആരോഗ്യമന്ത്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞങ്ങൾ അതിജീവിതക്കൊപ്പമാണ്. ആരാ അതിജീവിത? ഈ പീഡനത്തിനിരയായ സ്ത്രീയാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു തൂലികാനാമമാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് അതിജീവിത. ആരെ അതിജീവിച്ചു എന്നാണ് ഈ മന്ത്രി പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലുള്ള തോന്നിവാസമാണ്, ഇതുപോലുള്ള കൊള്ളരതായ്മയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയ സഹാപാരം എന്ന് എനിക്കറിയില്ല. 70s തുടക്കത്തിൽ കേരളത്തിൽ ആലയടിച്ച മുദ്രാവാക്യം ഞാനിപ്പോൾ ഓർത്ത് ഏറ്റുവിളിക്കുകയാണ്. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല, കണ്ടിട്ടേയില്ല. ഇനി കാണാനും പ്രയാസമാണ്. കാരണം ഇതുപോലെ അധപ്പതിച്ച, ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും അധപ്പതിച്ച ഒരു മന്ത്രിസഭ, അതുപോലൊരു മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നൊരു സമയമുണ്ട്. ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു പീഡനത്തിനിരയായ സ്ത്രീക്ക് ഒപ്പം നിന്നു എന്ന തെറ്റിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അത് നടപ്പാക്കാതിരിക്കുകയും അത് കഴിഞ്ഞിട്ട് സർക്കാർ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനിത എന്ന് പറഞ്ഞ നേഴ്സ് ചെയ്ത കുറ്റകൃത്യങ്ങൾ കൂടി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം. അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതി ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നൊരു മന്ത്രി, സത്യം പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിനല്ല രാഷ്ട്രീയ കേരളത്തിന് അവമാനമാണ്. സത്യമായിട്ടും പറയുകയാണ്, എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളായിരുന്നു വീണ ജോർജ്. അവരൊക്കെ ഈ നിലയിലേക്ക് തരംതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. ഇവരെൻ്റെ പരിചയക്കാരിയായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നില്ല.